തളി വിട്ട് പോവാറത് എന്നെ എനിക്ക് ആകെ പ്രശ്നമാ പോവാറത് ഏത് പോലീസൊക്കെ വന്നത് നിങ്ങളോടൊക്കെ ചോദിക്കാൻ വേണ്ടി. ആ ചോദിക്കട്ടെ സാറേ, ഞങ്ങൾ നടന്ന കാര്യം പറയും. മോനെ എടാ എടാ, എന്റെ പാവി പോകുന്നല്ലേ എടാ, ഞാൻ അകത്ത് പോത്തില്ലേടാ സാറേ. സാറപ്പൊ കാണിക്കുമ്പോ ഓർക്കണ്ടേ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ വർഷം സാർ ഇത് തന്നെ. എടാ മോനെ നീ അങ്ങനെ പറയല്ലേ, കഴിഞ്ഞ തവണ ഞാൻ എന്നെ കഴിഞ്ഞ തവണ ഞങ്ങളൊന്നും കണ്ടില്ലടാ. അത് അവിടെ വേറെ അതിന്റെ ഓഡിയോയും സാറ് പറയുന്നതും അതിനെപ്പറ്റി സാറിന് എന്നാ പറയാനുള്ളേ? അത് ഞാൻ കേട്ടില്ല. ഞാൻ അങ്ങനെ അങ്ങനെ തന്നെ ഓടി അവർ പറഞ്ഞതോ? ഞാൻ അവരോട് പറഞ്ഞു, പിള്ളേരോട് പറഞ്ഞതോ? ഏത് പിള്ളേരാണുള്ളത്? ഞാൻ കേട്ടിട്ടുണ്ട് സാറ് പറഞ്ഞത്. അവരോട് പറഞ്ഞു എന്താക്കാനാ സാറേ? സാർ ഇത് ഇന്നും ഇല്ല തുടങ്ങിയ പരിപാടിയാണോ? ഇത് എത്ര വർഷമായതാ? അങ്ങനെ പറയാതെ നീ അതാ എനിക്ക് തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ നീ അത് എന്നോട് സാറിന് എന്നാലും അത് അംഗീകരിക്കാൻ പറ്റില്ലല്ലേ. ഞാൻ ക്ലാസ്സിൽ കയറി വീട്ടിൽ മുറി കയറിയത് തെറ്റല്ല, മറ്റേതാ കൊച്ചിനെ തെള്ളി മാറ്റി. ഞാൻ എന്നാലും തിരക്കിന്റെ കൂട്ടത്തിൽ അങ്ങനെ പോയി അങ്ങ് വിട്ടത്. ഹാളിൽ അത്രയും ഗ്യാപ്പ് ഉള്ളു, അപ്പൊ സാർ എന്തിനാ പുള്ളി അവരെ തള്ളി മാറ്റി? നിങ്ങൾ തിരിച്ചു പോന്നോ? ക്യാമ്പസ് പോന്നോ? ഞങ്ങള് വീട്ടിലേക്ക് പോന്നു. നീ അത് ഒരു ഒരു മനുഷ്യത്വം. നീ അത് ഇങ്ങോട്ട് വരാമോ? ഇപ്പൊ ഇല്ല സാറേ, ഞാൻ വീട്ടില. എന്റെ അടുത്ത് വരാമോ? ഇല്ല വരത്തില്ല. എടാ നീ അന്ന് നിന്നോട് ഞാൻ എന്ത് വേണേ പറയാം? നീ അതൊന്ന് പറഞ്ഞു ശരിയാക്കലാ. സാറ് എന്ത് വേണേ പറയാ? സാർ എന്നാ പറയാ സാറേ? സാറ് കാണിക്കുന്ന ഒരു മര്യാദയാണോ സാർ ഇത്? ഇന്നും നിലം തുടങ്ങിയ പരിപാടിയാണോ? ഏ സാർ ഇനി ഇതിങ്ങനെ പറഞ്ഞത് സോൾവ് ആയി പോയ ഇത് ഇനി ഇത് ചെയ്യില്ലാന്ന് എന്താ ഉറപ്പ്? ഞാൻ ഉറപ്പ്, ഞാൻ ഇനി ഒരു ആരോട് മിണ്ടത്തും ഇടപെടുത്തും ഒന്നുമില്ല. ഞാൻ ആരോട് സംസാരിക്കാൻ പോലും പോകുന്നില്ല. ഞാൻ ഉറപ്പ് വരാൻ സാറിനോട് പറയാനോ? സാർ കുറെ വർഷങ്ങളായിട്ട് ഈ ഉറപ്പല്ലേ വന്നോണ്ടിരിക്കുന്നത്? എടാ നീ അങ്ങനെ, ഞാൻ അങ്ങനെ ഇത് മുമ്പ് ഉറപ്പായിട്ടില്ല. ഇനി അന്നത്തെ കാലത്ത് അത് ഞാൻ അത് ലാഭ വെച്ചുള്ള കാര്യം അത് അവരുമാർ വന്ന് പറഞ്ഞപ്പോ അവരോട് പറഞ്ഞതേ ഉള്ളു. അല്ല ഇത് തുടർച്ചയായ സംഭവങ്ങളൊന്നും ഇല്ല, ബാക്കി മൊത്തം ഇങ്ങനെ ഇങ്ങനെ ഇല്ല. അതൊന്നും ഉള്ളതല്ലേ സാറിന്? എന്നാ ഇത് ഒരു പ്രാവശ്യം ചെയ്യുന്നവർക്കേ കൗതുകം തോന്നുള്ളൂ, രണ്ടും മൂന്നും പ്രശ്നമായ കൗതുകം തോന്നില്ല എന്ന് സാറ് പറഞ്ഞോ? അല്ല അങ്ങനെ പറഞ്ഞു, അങ്ങനെയുള്ളവർക്കൊന്നുമില്ല, അങ്ങനെയാണ് സാർ ഇങ്ങനെ ഉദ്ദേശിക്കുന്ന തന്നെ. ഈ വർത്താനം ഒക്കെ പറഞ്ഞിട്ട് സാറിന് ന്യായീകരിക്കാൻ എന്തൊരു ഉളിപ്പുണ്ടേ സാർ ഇപ്പൊ എന്നെ വിളിക്കുമായിരുന്നോ? ഏ പരിപാടിയുടെ തന്നെയാ സാറേ ഇതെല്ലാം. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് തിരിച്ചോണ്ട് പറയാം, അമൃത പറയാം, ഒരു തവണ ചെയ്യുന്നവർക്കല്ലേ കൗതുകമുള്ളൂ, രണ്ടും കുറെ തവണ ആയി കഴിഞ്ഞാൽ ഇല്ലല്ലോ എന്ന് സാറത് പറഞ്ഞാണോ? അല്ല ആ ശരി, അങ്ങനെയാണേ പിന്നെ ഇത് എനിക്ക് ചെയ്യാനല്ല. നമ്മൾ ഇത് അങ്ങനെ കൗതുകം ചെയ്തൊന്നും അല്ലല്ലോ. സമ്മതിച്ചു വിളിക്കേ സാർ. സാർ എന്നാ പറഞ്ഞു എനിക്ക് പിള്ളേരെ ഒന്നും കാണണമെന്നില്ലാന്ന് സാർ ഹാളി വെച്ച് പറഞ്ഞാണോ? അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു പറഞ്ഞല്ലേ. അർത്ഥത്തിലല്ലേ സാറിന് എന്ത് ന്യായമുള്ളത് സാറേ? ഒന്ന് പറഞ്ഞേ സാറിന്റെ മാത്രമുള്ള ന്യായം ഒന്ന് പറഞ്ഞേ, ഞാൻ ഒന്ന് കേക്കട്ടെ. എന്തോ ഞാനിത് പറയുന്നൊന്ന് കേട്ടാ, സാധാരണ ഒരു നടപടിയല്ല, നേരിട്ട് പോക്സോ കേസാ. അകത്ത് പോവാ, അകത്ത് പോവാ, അതോടുകൂടി ജീവിതം പോവാ. സാറേ ഇത് സാറ് കാണിച്ചു തന്നെയല്ലേ? ഞാനല്ലോ സാറ് മുമ്പിള്ളേര് വിളിച്ചു പറഞ്ഞ പറഞ്ഞത് ഞാനല്ലല്ലോ. അതല്ല വിളിച്ചാണോ? എടാ നീ അവരെ, എനിക്ക് അവരെ വിളിക്കാൻ പറ്റുമോ? ആ അത് പറ്റില്ല. അപ്പൊ സാറ് കാണിച്ച പരിപാടി സാറിനറിയാം. അല്ല നീ ഒന്ന് അവരോടൊന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. നീ ആണോന്ന് പറഞ്ഞേ? ഞാൻ ഒരാളോട് സംസാരിക്കില്ല സാറേ, എനിക്ക് എന്തിന്റെ കാര്യമാണ് സംസാരിക്കട്ടെ? ഞാൻ ചെയ്തതാ സാറിന്, അത് എന്തെങ്കിലും ന്യായം ഉണ്ടായി? ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. എനിക്ക് സാറിനെ ഒരു പണ്ട് മുതലേ സാറിന്റെ കേസോ എന്താ എനിക്കറിയാം. സാറേ എനിക്ക് വീട്ടിൽ കുറച്ച് പരിപാടി ഉണ്ട്, ഞാൻ പോവാ. എന്തോ നീ ഇങ്ങനെ ഇത് പറയാതെ പഠിപ്പിക്കാൻ പോകാൻ നോക്കട്ടെ. നീ ഒന്ന് പ്രശ്നമാക്കാൻ നോക്ക സാറേ. ഞാൻ എങ്ങനെ നോക്കുന്നത് സാറേ? അത്രയും ഞാൻ ഒരാളാണോ പറഞ്ഞത്? നമ്മളൊരു ക്യാമ്പ് 50 പേരുടെ ഒരു 10-15 പെമ്പിള്ളേരും ബാക്കി വോയിസും അല്ലേ പറഞ്ഞത്? പെമ്പിള്ളേരുടെ ബാക്കി ഇങ്ങനെ ശ്രമിക്കുന്ന ഓർത്താ. അല്ല നീ അവരോടൊക്കെ ഒന്ന് പറഞ്ഞാൽ സ്ലോ ആവട, നീ ഒന്ന് പറയടാ. സാറേ ഞാൻ ഈ ഗേൾസിന് നമ്പർ പോലും, ഞാൻ ആയിട്ട് കമ്പനി ഈ ഗേൾസിന് കൂട്ടമൊന്നും അല്ല. ഞാൻ നീ പറയുന്ന എന്ത് വേണേ ഞാൻ അവരുടെയൊക്കെ വീട്ടിൽ ചെന്ന് ക്ഷമ പറയണേ പറയാം. അങ്ങനെ വേണേ ചെയ്യാം.
എന്റെ പുള്ളി സാറ് എന്ത് ചെയ്യാൻ സാറേ, എനിക്കല്ലേ വിഷയം, അവർക്കല്ലേ വിഷയം, അവരെ നേരിട്ട് പറയുകയും ചെയ്തല്ലേ സാറ് അവിടെ ഇരുന്നപ്പോഴല്ലേ രാജ് സാറിനോട് പറഞ്ഞത്. അത് അത് പോലീസിന്റെ അടുക്ക് പറഞ്ഞാൽ സ്ഥിതിയായി പറയുന്നത്. പോലീസിന്റെ അടുത്ത് ഞങ്ങളൊന്നും അല്ല പറഞ്ഞു, എങ്ങനെ അറിഞ്ഞെന്ന് ഞാൻ അറിയത്തില്ല. ഇത് ഞങ്ങൾ പോലീസിനെ വിളിച്ച് പറയാത്ത രാജ് സാറ് ഉറപ്പൊന്നുണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കൂല. പോലീസ് വന്നാലും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ഒരു വിഷയമുള്ള കേസല്ല. ഞങ്ങൾ ഇത് ആര് ചോദിച്ചാലും എന്താണെന്നും പറയും. സാറ് കാണിക്കുന്ന പരിപാടിയുടെ ഏ സാറ് സാറിന്റെ കാര്യം വിഷയം പോകുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടെക് ലൈവ് ടിവി സബ്സ്ക്രൈബ് ചെയ്യുക.